നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി വി അൻവർ എം എൽ എ ആഞ്ഞടിച്ചതിന് പിന്നാലെ അതേ നാണയത്തിൽ രംഗത്തെത്തി സി പി എം. പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് മലപ്പുറം ചന്തക്കുന്നിൽ തന്നെ മറുപടിയുമായി സി പി എം. നൂറുകണക്കിന് പ്രവർത്തകരെ എത്തിച്ച് ചന്തക്കുന്നിൽ നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചാണ് സി പി എം അൻവറിന് മറുപടി നൽകുന്നത്. സി പി എം പി വി അംഗം എ വിജയരാഘവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ആയിഷയും യോഗത്തിൽ പങ്കെടുത്തു. ആർ എസ് എസ് സി പി എം ബന്ധം പറയുന്നവരുടെ തൊലി പരിശോധിക്കണമെന്ന് എ വിജയരാഘവൻ വിമർശിച്ചു. മലപ്പുറത്തിന് വേറെ അർത്ഥം കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വർഗീയ കണ്ണിലൂടെ മലപ്പുറത്തെ കാണുന്നത് തെറ്റാണെന്നും വിജയരാഘവൻ പറഞ്ഞു. പി വി അൻവർ വർഗശത്രുവാണെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. അൻവറിന് കിട്ടുന്നത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരുടെ കയ്യടിയാണെന്നും വിജയരാഘവൻ ആരോപിച്ചു. സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് കാരനെന്ന് പറഞ്ഞ് പി വി അൻവർ സ്വയം ചെറുതായി. സ്വർണ്ണക്കടത്ത് പിടിക്കുന്നത് ക്രമസമാധാന പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലെന്നും വിജയരാഘവൻ വിമർശിച്ചു. മുഖ്യമന്ത്രിയെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചാൽ അതിന് ആളെ കിട്ടില്ല. ഒരു ഭീഷണിക്ക് മുന്നിലും കീഴടങ്ങില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിത്തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. വിഷയത്തിൽ മാധ്യമങ്ങളെയും എ വിജയരാഘവൻ വിമർശിച്ചു. വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് വരുന്ന മാധ്യമ പ്രവർത്തകർ കള്ളം പ്രചരിപ്പിക്കാനാണ് വരുന്നതെന്ന് വിജയരാഘവൻ ആരോപിച്ചു. സി പി എമ്മിനെ കൊണ്ടേ പോകൂ എന്നതാണ് മാധ്യമങ്ങളുടെ നിലപാടെന്നും വിജയരാഘവൻ പറഞ്ഞു. വർഗീയ ശക്തികളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും മാധ്യമങ്ങളും ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും കേരളത്തിൽ തുടർ ഭരണമുണ്ടായി. സർക്കാരിനെതിരെ കള്ളം പറയാൻ മാത്രം ശമ്പളം കൊടുത്ത് മാധ്യമ പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരാണെന്നും വിജയരാഘവൻ വിമർശിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഒരാളെ കിട്ടിയെന്ന് ആഘോഷിക്കുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ഈ ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്നാണ് പാർട്ടി നിലപാടെന്ന് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാശൻ പറഞ്ഞു. അൻവറിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയാൻ തുടങ്ങിയാൽ അതിനെ വകവെച്ച് തരില്ല. നിലമ്പൂരിലെ വികസനങ്ങൾ പുത്തൻ വീട്ടിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. മാസങ്ങളോളം ആഫ്രിക്കയിൽ പോയി കിടക്കുമ്പോഴും അൻവറിനെ സംരക്ഷിച്ചത് നിലമ്പൂരിലെ സാധാരണക്കാരായ സഖാക്കളാണെന്നും ഇ പത്മാശൻ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു. അതേസമയം വിവാദ വിഷയങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം ഇന്നും സംഭവ ബഹുലമാകും. എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും ഉന്നയിക്കും. അതേസമയം ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന വിമർശനം ഭരണപക്ഷം ഉയർത്തും. ഇടതുബന്ധം വിട്ട പി വി അൻവർ ഇന്ന് സഭയിലെത്തും. അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുമോ എന്നത് ആകാംക്ഷയാണ്. ഹിന്ദു ദിനപത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശ വിവാദത്തിലും പി വി അൻവറിന്റെ ഫോൺ ചോർത്തൽ വിവാദത്തിലും ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും ഗവർണർക്ക് ഇന്ന് വിശദീകരണം നൽകണം. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ നേരത്തെ തന്നെ ആവശ്യപ്പെട്ട വിശദീകരണത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടിയൊന്നും ഉണ്ടാകാത്തതോടെയാണ് ഗവർണർ ഡി ജി പിയെയും ചീഫ് സെക്രട്ടറിയെയും ഇന്ന് വിളിച്ചു വരുത്തിയത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ എത്തിച്ചേരാനാണ് ഇരുവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.